ദേശീയ റഗ്ബി ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ കേരള ടീമിന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. ത്രോബോൾ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ മജീദ് ടീമിനെ ഹാരമണിയിച്ച് സ്വീകരിച്ചു. ഇതാദ്യമായാണ് സ്പോർട്സ് കൗൺസിൽ അംഗീകാരം നേടി റഗ്ബി ഫിഫ്റ്റീൻസിൽ കേരളം ദേശീയ അംഗീകാരം നേടുന്നത്. കേരളത്തിന് അത്ര സുപരിചിതമല്ലാത്ത കളിയാണ് റഗ്ബി. എങ്കിൽ പോലും ദേശീയ റഗ്ബി ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടി കേരള ടീം തിരിച്ചെത്തിയിരിക്കുകയാണ്. കേരളത്തിൽ അത്ര നല്ല കളിക്കളങ്ങൾ പോലും ഇല്ലാതിരുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ വിജയവുമായി ഇവർ മുന്നോട്ട് വന്നിരിക്കുന്നത്. നമുക്ക് അവരോട് തന്നെ ഇതിൻ്റെ പരിശീലനം എങ്ങനെയായിരുന്നുവെന്നും എന്തൊക്കെയാണ് ഇവർക്കുണ്ടായ അനുഭവങ്ങൾ എന്നും ചോദിച്ചറിയാം. ഒന്നിനൊന്നും മികച്ചതായിരുന്നു എല്ലാ കോമ്പറ്റീഷനും. നമുക്കറിയാം, നമുക്ക് വേണമെങ്കിൽ ഫൈനലൊക്കെ എത്താമായിരുന്നു. ചെറിയൊരു നിർഭാഗ്യവശാലുള്ള ചെറിയൊരു പിഴവ് മൂലമാണ് പഞ്ചാബ് വീട്ടിലെ മത്സരം ഞങ്ങൾ തോറ്റതും ഞങ്ങൾ ലൂസേഴ്സ് ഫൈനൽ കളിക്കേണ്ടി വന്നതും. അതുകൊണ്ട് തന്നെ എല്ലാ മത്സരങ്ങളും വളരെ മികച്ചതായിരുന്നു. കേരളത്തിന് ഇപ്പോൾ തീർച്ചയായും വളരെ നല്ലൊരു റഗ്ബി ടീമുണ്ട്. ഫുട്ബോൾ എന്ന അതിൻ്റെ ഗ്രൗണ്ടുകളുണ്ട്. അതേമാതിരി റഗ്ബിക്ക് പറ്റിയ ഗ്രൗണ്ട് 144 ലെങ്ത്തും 70 മീറ്റർ വീതിയുള്ള ഗ്രൗണ്ടാണ് ആവശ്യം. അത് നമ്മളെ കേരളത്തിൽ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ ഏടാണ് ചെറിയ ഗ്രൗണ്ടിൽ അവിടുന്ന് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണ് ഓരോ ടീമും. റഗ്ബി ഫിഫ്റ്റീൻസിൽ കേരളം ആദ്യമായി നേടുന്ന വെങ്കല മെഡൽ കൂടിയാണിത്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ ജിബേഷിനൊപ്പം പി വി ജോഷില. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത